ഹലോ, ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലൈവായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഫേസ്ബുക്ക് സംബന്ധമായിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് ഐ തോട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലെറ്റ് യു ഓൾ നോ ഓൾസോ എന്നുള്ളത്. അപ്പോൾ ഇതാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മെസ്സേജസൊക്കെ അയയ്ക്കുക. ഞാനിപ്പോൾ പറഞ്ഞ വിഷയമൊക്കെ ആരെങ്കിലും കേട്ടോ? ഓക്കെ, സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മെസ്സേജസ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നിട്ടുള്ളത് കേട്ടോ. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ഓവർ റിയാക്ടിങ് ബിക്കോസ് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഐ തോട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ ടു നിങ്ങളെയൊക്കെ അറിയിക്കണം എന്നുള്ളത് കേട്ടോ. എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് കാത്തു നിൽക്കണമെന്ന്. ഇതൊരു ഇമ്പോർട്ടൻ്റ് വിഷയമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് നിങ്ങളോട് വന്ന് പറയാമെന്നുള്ളത്. ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് പരിചയമുള്ളൊരു വ്യക്തി എന്നെ വിളിച്ചു. സജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ സജിത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മീര വിപിൻ എന്ന് പറയുന്ന ഒരാളെ അറിയോ എന്ന് ചോദിച്ചു. വിപിൻ എന്ന് പറയുന്നത് എനിക്ക് പല ആൾക്കാരും അറിയാം, പക്ഷേ എനിക്ക് ആരെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ ഏത് വിപിനാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഫോട്ടോഗ്രാഫർ വിപിനെ അറിയോ എന്ന് ചോദിച്ചു. ഒരു പാട്ട് പാടു ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പാട്ടൊന്നും പാടാൻ വന്നതല്ല ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പ്ലീസ് ലിസൺ ടു മീ, പ്ലീസ് ബി പേഷ്യൻറ്റ് വിത്ത് മീ. അപ്പം ഫോട്ടോഗ്രാഫർ വിപിനെ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല വിപിൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറിനെ. വിനീത് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫറിനെ എനിക്കറിയാം, അത് മാത്രമേ അറിയുള്ളൂ. ആൻഡ് അപ്പാരൻ്റ്ലി വിപിൻ എന്ന് പറയുന്ന ആൾ സജിത്തിന് പരിചയമുള്ള ഒരു ആൾക്ക് മെസ്സേജ് ചെയ്തു. മീരയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, മീരയ്ക്കൊക്കെ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ വിപിൻ നായർ എന്ന് പറയുന്ന ആൾ ആൾക്കാർക്ക് മെസ്സേജ് അയച്ച് പറയുന്നത് ഞാനൊക്കെ അയക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എസ്പെഷ്യലി പല ആൾക്കാർക്കും സ്ക്രീൻഷോട്ട്സ് ആണ് ഇയാൾ അയക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട്സിൽ കാണുന്ന മീര നന്ദൻ എന്ന് പറയുന്ന പേജ്, അതൊരു ബ്ലൂ ടിക്ക് ഇല്ല. അത് മാത്രമാണ് എനിക്ക് വാദിക്കാൻ പറ്റുന്നൊരു കാര്യം. ഞാനല്ല ഇയാൾക്ക് മെസ്സേജ് അയക്കുന്നത്, ഇത് ഇയാൾ ഉണ്ടാക്കിയ ഒരു ഫേക്ക് സാധനമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫേക്ക് പ്രൊഫൈലാണ് എന്നുള്ളത്. ഞാൻ ആ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദിസ് ഇസ് ദ മെസ്സേജ്. ഇയാൾ പറയുന്നത്, ഹായ് വിപിൻ, ഗോട്ട് യുവർ കോൺടാക്ട് ഫ്രം ഷൗക്കത്ത് അലി, വിൽ യു ബി ഐ ഡോണ്ട് നോ ഹൂ ഇസ് ഷൗക്കത്ത് അലി, ഓക്കെ, വിൽ യു ബി ഇൻട്രസ്റ്റഡ് ഫോർ എ കാഷ്വൽ ഫോട്ടോഷൂട്ട് റാസൽ ഖൈമ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന മീരാനന്ദൻ അയച്ചിട്ടുള്ള മെസ്സേജ്, വിച്ച് ഇസ് നോട്ട് മീ. ഞാൻ അയക്കുന്ന മെസ്സേജാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊരു ബ്ലൂ ടിക്ക് കാണാം. ഇറ്റ്സ് എ വെരിഫൈഡ് പേജ്. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങളോടൊക്കെ വളരെ സിൻസിയറായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ എം നോട്ട് വെരി ആക്റ്റീവ് ഓൺ ഫേസ്ബുക്ക്. ഞാൻ തീരെ ആക്റ്റീവ് അല്ല ഫേസ്ബുക്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ മെസ്സഞ്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാറേ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ വിപിൻ വിശ്വംഭരൻ എന്നുള്ളതാണ് ഇയാളുടെ പേര്. ഹി ഹാസ് ബിൻ ക്രിയേറ്റിംഗ് മൈ ഫേക്ക് പ്രൊഫൈൽസ്, മൈ ഫേക്ക് ഐ ഡി. ഹി ഹാസ് ബിൻ ടോക്കിംഗ് ടു ഹിംസെൽഫ് സേയിങ് മീര നന്ദൻ ഇസ് ടോക്കിംഗ് ടു മീ, ആൻഡ് ഹി ഹാസ് ബിൻ ടേക്കിംഗ് ദിസ് ആസ് എ പോയിൻറ്റ് ടു ടോക്ക് ടു അതർ പീപ്പിൾ സേയിങ് മീരയൊക്കെ എൻ്റെ പുറകെ നടക്കുകയാണ് എനിക്കൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. ഇയാൾ ഒരു സ്ക്രീൻഷോട്ടുണ്ട്, ഇയാൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇത് ഞാനല്ല, ഇത് ഞാൻ അയച്ചതല്ല. ബിക്കോസ് ആസ് യു ക്യാൻ സീ, മീര നന്ദൻ്റെ അവിടെ ബ്ലൂ ടിക്ക് കണ്ടോ, ഇവിടെ ബ്ലൂ ടിക്ക് കാണും. ഈ ബ്ലൂ ടിക്ക് ഇല്ല, വിച്ച് മീൻസ് ഇറ്റ് ഇസ് നോട്ട് മൈ പ്രൊഫൈൽ. ആൻഡ് ഇതാണ് ഇയാൾ എനിക്ക് പരിചയമുള്ള വ്യക്തിക്ക് അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട്. ഈ സ്ക്രീൻഷോട്ടാണത്. ഓക്കെ, ഇതാണ് ഇയാളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, വിപിൻ ഓൺലൈൻ 2000 എന്നുള്ളതാണ് ഇയാളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. ഓക്കെ, സോ ദിസ് ഇസ് എ സീൻ. ബേസിക്കലി എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം ഇയാളെ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇയാൾക്കെതിരെ ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ചെറിയ തീരുമാനത്തിലാണ്. അതുകൊണ്ട്
ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇയാളെ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ സ്റ്റേ വിത്ത് മീ ഇൻ ദിസ്. അപ്പോൾ ഇത്രയും നേരം കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ഇയാൾ ഫേക്ക് പ്രൊഫൈൽസൊക്കെ ഉണ്ടാക്കാൻ വിരുദ്ധനായിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ദിസ് മൈറ്റ് നോട്ട് ബി എ ബിഗ് ഡീൽ ഫോർ ഹിം.